തിരുവനന്തപുരം ATM കവർച്ചയിലെ പ്രതിയായ റൊമാനിയൻ പൗരന് 3 വർഷം തടവ്. ഗബ്രിയേൽ മരിയനെയാണ് തിരുവനന്തപുരം CJM കോടതി ശിക്ഷിച്ചത്. 2016 തലസ്ഥാനത്തെ ഞെട്ടിച്ച ആൽത്ര SBI കവർച്ച നടന്നത്. R. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, ഇത് അന്ന് വലിയൊരു വാർത്തയായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ശിക്ഷാ നടപടി ഇതിലുണ്ടായിരിക്കുകയാണ്. സന്ധ്യ, 2016 തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു ATM കവർച്ചയായിരുന്നു ആൽത്ര ജംഗ്ഷനിലെ SBIയിൽ നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് മുംബൈയിൽ നിന്ന് റൊമാനിയൻ പൗരനായ ഗബ്രിയേൽ മരിയനെയാണ് അന്നത്തെ പോലീസ് അറസ്റ്റ് തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. KBijuന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയത്. 4.5 വർഷത്തോളം പ്രതി വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു. ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കി ഇന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചു. 3 വർഷം തടവിനാണ് പ്രതി റൊമാനിയൻ പൗരനായ ഗബ്രിയേൽ മരിയനെ ശിക്ഷിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ദിലീപ് സത്യനാണ് ഹാജരായിരുന്നത് ഈ കേസിൽ. നിലവിൽ ഗബ്രിയേൽ മരിയൻ ഏതാണ്ട് 4.5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. പിന്നീട് കോവിഡ് വന്നപ്പോഴാണ് ഇയാൾക്ക് ജാമ്യം നൽകി പുറത്തുവിടുകയും ചെയ്തത്. നേരത്തെ തന്നെ 4.5 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ഇയാൾക്കിനി ഈ ശിക്ഷാവിധിയായ 3 വർഷത്തെ തടവ് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് കോടതിയിൽ നിന്ന് അറിയിക്കുന്നത്. ഏതായാലും കേരളത്തെ ഞെട്ടിച്ച വലിയ ATM കവർച്ച കേസിലാണ് ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. SBIയുടെ തിരുവനന്തപുരം ആൽത്ര ജംഗ്ഷനിലെ 2 ATM കൗണ്ടറുകളിലായിട്ടായിരുന്നു അന്ന് മോഷണം നടന്നത്. അതിൽ അന്ന് പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതികൾ ഈ പിൻകോഡൊക്കെ പിൻ മനസ്സിലാക്കി അതിനുശേഷം ATM ഉപയോഗിച്ചുകൊണ്ട് കവർച്ച നടത്തി. ഏതാണ്ട് 3.5 ലക്ഷത്തോളം രൂപ കവർന്നത്. ഇതിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചായിരുന്നു പ്രതികൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് മുംബൈയിൽ നിന്നാണ് ഗബ്രിയേൽ മരിയനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് പ്രതികളെല്ലാം ഇപ്പോഴും അവരെല്ലാം റൊമാനിയൻ പൗരന്മാരാണ്. അവരെല്ലാം ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ശരി അനന്തൻ, കേരളത്തെ തന്നെ ഞെട്ടിച്ച 2016 ആൽത്ര SBIയിൽ ഉണ്ടായ ATM കവർച്ചയിലാണ് ഇപ്പോൾ ശിക്ഷാ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതിക്ക് 3 വർഷം തടവാണ് CJM കോടതി വിധിച്ചിരിക്കുന്നത്.